പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു സ്നാക്കാണ് കേട്ടോ. 4 മണി ചായക്കൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം പഴുത്ത് നല്ല കൊഴിഞ്ഞു പോകാത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം. അപ്പോൾ ഇതാ ഇത് നന്നായി പഴുത്തിട്ടുണ്ട്, പക്ഷെ കൊഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. അപ്പോൾ അതേ കണ്ടില്ല, ഇത് നന്നായി പഴുത്തിട്ട് തൊലി എടുക്കാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ കറക്റ്റ് പഴുപ്പുള്ള പഴം തന്നെ എടുക്കാം. നമുക്ക് ഇത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നേന്ത്രപ്പഴം എടുക്കാം, അത്രയും മതിയാവും. പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കിതിനെ വളരെ നൈസായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരിക്ക് സ്ലൈസ് ചെയ്യുന്ന പോലെ, പക്ഷെ അത്രയും കട്ടിയിൽ സ്ലൈസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. പൊട്ടിക്കഴിയുമ്പോൾ, പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പൊട്ടാൻ ശ്രദ്ധിക്കുക. നമുക്ക് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കഷ്ണവും അതുപോലെ തന്നെ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ പഴം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം. ഇതിലോട്ട് നമ്മൾ 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക്, മുട്ടയിലേക്ക് നമ്മൾ മധുരത്തിന് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മധുരമായാലൊന്നും ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ അതിനേക്കാൾ മധുരമുള്ള പലഹാരം കഴിക്കാണ്ടിരിക്കണം നല്ലത്. അപ്പോൾ ഒരു ലൈറ്റായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരു മുട്ടയുടെ ഒരു ആ ഒരു സ്മെല്ലും അതൊക്കെ പോകും. നമുക്ക് നല്ലൊരു ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഒരു പാൻ, ഇതുപോലത്തെ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ തൂവി കൊടുക്കാം. നമുക്ക് വളരെ അധികം എണ്ണയൊന്നും എടുക്കരുത് കേട്ടോ. ഒരു അല്പം, ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരു അല്പം മാത്രം മതി. ഇനി ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അടിവശത്തേക്ക്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. ഇനി നമ്മൾ എഗ് മിക്സിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സോസ് പാൻ എടുക്കുമ്പോൾ കുറച്ച് പരന്ന ടൈപ്പുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കണം. അപ്പോൾ ഇതിൽ കറക്റ്റ് പകുതി ഒഴിക്കുമ്പോഴാണ് ഒരു മീഡിയം തിക്കിൽ കിട്ടുന്നത്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ പഴം ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 5-6 എണ്ണം തന്നെ വയ്ക്കുമ്പോഴത്തേനും ഏകദേശം ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെന്തായാലും ചേർക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ എള്ളില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇതെടുത്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാകും. പിന്നെ ഇത് വളരെ നല്ല സംഭവം കൂടിയാണല്ലോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടിവശം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും, നമുക്ക് തിരിച്ചിടണം. അപ്പോൾ അത് നടുവശം ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് സോസ് പാൻ ആയതുകൊണ്ട് നമുക്ക് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നന്നായി കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ ഫ്ലിപ്പ് ചെയ്തു. ഇനി ചെറിയ തീയിൽ ഒന്നുകൂടി വേവിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അധികം സമയമൊന്നും വെക്കേണ്ട, 1 മിനിറ്റ് ഏകദേശം വെന്താൽ മതിയാവും. കാരണം മുട്ടയല്ലേ, അത് പെട്ടെന്ന് വേവും. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പ്ലേറ്റിലോട്ട് നേരിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 2 എണ്ണം തയ്യാറാക്കാനുള്ള ഒരു മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ നല്ല സൂപ്പർ സ്നാക്കാണ് കേട്ടോ ഇത്. നമുക്ക് വേറെ കുറേ എന്താ പറയുക, ബാറ്റർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിൽ മുക്കി എണ്ണയിലിട്ട് പൊരിക്കുകയോ ഒന്നും ചെയ്യേണ്ട. 4 മണി പലഹാരങ്ങളിട്ടൊക്കെ പലർക്കും മടിയാണ്. കൂടുതലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സ്നാക്സാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.